guys, welcome back to my channel. This is me, Namaskar. We have a slime method. We will see the video. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ക്ലിനിക് പ്ലസ് ആണ് അപ്പോൾ നമ്മൾ ക്ലിനിക് പ്ലസ് ഉപയോഗിച്ചാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ആറിന് എടുത്തിട്ടുണ്ട് രണ്ട് മെത്തേഡ് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഈ മൂന്നെണ്ണം എടുക്കുന്നത് ക്ലിനിക് പ്ലസ് ആണിത് ഇതിന് വരും ഒരു രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യാം ഇതിന് അടപ്പുള്ളത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് അടച്ചു വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കണ്ടെയ്നർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ മൂന്ന് ക്ലിനിക് പ്ലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ നിന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അടുത്തതായി എടുക്കുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് എടുക്കുക ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജിഫിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഏകദേശം ഒരു സ്പൂണുള്ള വേണ്ടി വരും ഇതിലേക്ക് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇട്ട ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ മിക്സിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇതിന് അടുത്ത പരിപാടി വെച്ചാമം നമ്മുടെ ആക്ടിവേറ്റർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ആക്ടിവേറ്റർ വലിയതും ഉണ്ടാക്കാനൊന്നും ഇല്ല നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മുടെ ക്ലിനിക് പ്ലസ് എടുത്തോ അതിനെ ഏകദേശം രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ഡ്രോപ്പോളം ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഡ്രോപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ തന്നെ കുറച്ച് കട്ട രൂപത്തിൽ വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ സ്ലൈമിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു സ്ലൈമിൻ്റെ പരുവത്തിൽ തന്നെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നടത്തുക നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം കുറച്ച് ലൂസ് ഉണ്ട് കാരണം വെച്ചാൽ ഇതിന് ഒരു പണിയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് പണിയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീസറിൽ വെക്കേണ്ട പരിപാടി ഫ്രിഡ്ജിലാവുമ്പോൾ ഇത് വെക്കണം ഇതാകുമ്പോൾ രണ്ട് ദിവസമാണ് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മൂടി എന്തായാലും ഇട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് എയർ ടൈറ്റ് ആക്കി വെക്കുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് നമ്മൾ ക്ലിനിക് പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇതിന് നമ്മൾ ഒരു കണ്ടെയ്നർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ക്ലിനിക് പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെല്ലാം പൊടിച്ച് ഇതിലേക്ക് ഒഴിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഫ്രണ്ട്സ് നമ്മൾ മിക്സിങ് കഴിഞ്ഞപ്പോൾ അടുത്ത ഇത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷുഗറാണ് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ പറയണൊക്കെ ഇത്ര ക്വാണ്ടിറ്റി ഒന്നുമില്ല നമുക്ക് എത്രയാണ് ആവശ്യം അത്ര നമുക്ക് ഇതിലെടുക്കാം ഞാനിതിലൊക്കെ ഒരു ത്രീ ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇപ്പൊ
ഫ്രണ്ട്സ് ഇപ്പോൾ മിക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്കിത് എയർ ടൈറ്റ് ആക്കി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇത് പുറത്തുനിന്ന് വെച്ചാൽ മതി. ഇനി നമുക്കിത് സ്ലൈം ആവോ എന്നൊക്കെ നോക്കാം. ഇനി ഒരു 3 ദിവസം ആവശ്യമുണ്ട് മറ്റേത് ഉണങ്ങാൻ വേണ്ടിയും. അപ്പോൾ നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ് നമ്മൾ സ്ലൈമിൻ്റെ day 2 ആണ് ഇന്ന്. അപ്പം നമ്മൾ സെറ്റൊക്കെ ആക്കി സെറ്റായിട്ടുണ്ട് സ്ലൈമൊക്കെ. പക്ഷേ എന്തോ പണി പാളി വെച്ച് നമ്മൾ ആദ്യം നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു കഴിച്ചു. അപ്പം സ്ലൈം നടക്കോ ഇല്ലയോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇതാക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഫോൾട്ട് ആയിരുന്നു. ഇപ്പം ഇത് അവസ്ഥ എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഫ്രണ്ട്സ്. അപ്പം ഏകദേശം നമ്മുടെ സ്ലൈമിൻ്റെ രൂപം വെച്ചാൽ ഇതുപോലെയാണ് കൺസിസ്റ്റൻസിയിലാണ് വന്നത് സ്ലൈം നമ്മുടെ. ഇതെന്തുകൊണ്ടെന്ന് അറിയില്ല. അപ്പം ആ വീഡിയോ കാണുന്ന പോലെ തന്നെയായിരുന്നു. ഇപ്പം ഏകദേശം കൈക്ക് പറ്റുന്ന കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ സ്ലൈം ആയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് അറിയില്ല. അപ്പം നമ്മൾ 2 ആക്കിയിരുന്നു. അപ്പം മറ്റേതൊന്ന് കാണിച്ചു തരാൻ സംഭവം. മറ്റേ എന്തായി നമുക്ക് അറിയണ്ടേ. അപ്പം മറ്റേയും കൂടി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ് ഇപ്പോൾ 2 നമ്മുടെ ഏകദേശം ഈ ഷേപ്പിലാണ് ആയത്. ഇത് നമ്മുടെ കയ്യിലൊക്കെ എടുക്കുമ്പോൾ നല്ലോണം കയ്യിലൊക്കെ പറ്റുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുക്കാം, പക്ഷെ നമ്മുടെ വാസലിൻ ഉപയോഗിച്ച് മാത്രമേ കയ്യിലെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലത് മൊത്തം ഒട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വൈൻഡപ്പിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ സ്ലൈമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാരണം ബെൽബട്ടും കൂടി എനേബിൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആവോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇറ്റ്സ് മീ അജു സൈനിങ് ഔട്ട്.